നമസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടിൽ. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ആ കവിത കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചന്ദനക്കട്ടിൽ. വേമ്പല നാട്ടിലെ തമ്പുരാണ്ടേ കട്ടിൽ വേണം. വേമ്പലനാട്, ഇന്നത്തെ കോട്ടയം. പണ്ട് കാലങ്ങളിൽ കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരവിടെ മേനോക്കച്ചനോട് വരാൻ പറയൂ. മേനോക്കച്ചൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാന്റെ കൽപ്പന കേട്ട ഉടൻ തന്നെ മേനോക്കച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ ഓച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനമരം തേടി അലയുന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി, തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി, താഴകിലിന്റെ മണം പുരണ്ടും കണങ്കാലോളം ചൂരുണ്ടിരുണ്ടും മുല്ലപ്പൂ. വയലുകളും താണ്ടി അവർ ഒരരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടിയലേന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ട നാളെ, തലയും ചൊരഞ്ഞു തിരിച്ചു വന്നാൽ തലയോടുകൂടി വിടില്ലൊരാളേ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്ക വയ്യാതായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതുച്ചോറുണ്ണുവാനായി ഒരരുവിയുടെ തീരത്തേക്ക് അവരിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടേക്ക് നോക്കൂ, എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ച കാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പല മരം കണ്ടു തഴക്കമാർന്ന തലവനശാലിതൻ ചെന്നു നേരെ, ഇടതുകൈ പത്തി വിലങ്ങനെ വെച്ച് ഇടതു തന്നെ. ഇത് കേട്ട പാതി അരുവിൽ കൈ കഴുകി എല്ലാവരും ആ ചന്ദനമരത്തിന് നേരെ കൊതിച്ചു. ഒരാൾ ഒരു ചെറുചില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കത്തെയും കോടാലിയും എടുത്ത് ആ ചന്ദനമരത്തിന് നേരെ ആഞ്ഞു വീശിയപ്പോൾ അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നെടുത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടേതാണ് ഈ ശബ്ദം? എവിടുന്നാണ് ശബ്ദം?
വനദേവതയാണോ? ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോ? നമുക്ക് നമുക്ക് തിരിച്ചു പോകാം. സന്ദർഭമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നു മിഴിച്ചു നോക്കി തിരുവുള്ളു പോരാ ചടച്ചി പോരാ തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തടിയും തലയും തിരിയുമല്ലോ. നന്ദി, നമസ്കാരം. സൂപ്പർ.